പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. യെരുശലേമിന്റെ കോട്ടമതിലാണ് ഈ കാണുന്നത്. എത്ര ഗംഭീരമായാണ് ഇത് കാണപ്പെടുന്നത് എന്ന് നോക്കൂ. അതിലൊരു വാതിലുണ്ട്, അത് അടച്ചിരിക്കുകയാണ്. അതിൽ 12 വാതിലുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇതിനെ ഗോൾഡൻ ഗേറ്റ്, സ്വർണ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് അടച്ചിരിക്കുകയാണ്. മറ്റു പല ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. അതിലൂടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കാം. ഇതിന്റെ ഉള്ളിലുള്ളത് പഴയ യെരുശലേമാണ്. പുറമേയുള്ള യെരുശലേമാണ് പുതിയത്. അതും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. യേശു ക്രിസ്തു കഴുതപ്പുറത്ത് വന്ന് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാനായി ശ്രമിച്ചില്ലേ? അപ്പോൾ ഒലിവുമലയിൽ നിന്ന് കിദ്രോൺ താഴ്വരയാണ് നടുവിലുള്ളത്. ആ കിദ്രോൺ താഴ്വര കടന്ന് ഈ ഗേറ്റിലൂടെ ചെന്നാണ് ദേവാലയത്തെ ശുദ്ധീകരിച്ചത്. ഈ ഗേറ്റ് കടന്നകത്ത് പ്രവേശിച്ചാൽ യെരുശലേം ദേവാലയമാണ്. ഇതിലൂടെയാണ് പോയത്. ഇപ്പോൾ അത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശു വീണ്ടും തിരിച്ചു വരും. യേശു വരുമ്പോൾ ഒലിവുമലയിലാണ് പാദങ്ങൾ കുത്തുക. യേശു വീണ്ടും വന്ന് യെരുശലേമിന്റെ അകത്ത് കടക്കും. അപ്പോൾ ഈ വാതിൽ തുറക്കപ്പെടും. രാജാദി രാജാവായും ദേവാദി ദേവനായും യേശു വന്ന് ഈ ലോകത്തെ അനേകായിരം വർഷം ഭരിക്കുന്നതാണ്. അപ്പോൾ ഈ വാതിൽ തുറന്ന് ഈ വഴിയിലൂടെയാണ് യേശു യെരുശലേമിനകത്തേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഇത് മൂടിയിരിക്കുകയാണ്. ശരി, ദൈവം എനിക്ക് തരുന്ന വാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 63:7 വാക്യം. സങ്കീർത്തനം 63:7, യഹോവേ അങ്ങനിക്ക് സഹായമായിരുന്നുവല്ലോ, നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. ദാവീദ് എന്നൊരു ഭക്തനാണ് പറയുന്നത്, അങ്ങനിക്ക് സഹായമായിരുന്നു, അതിനാൽ ഞാൻ അങ്ങയുടെ ചിറകിൻ നിഴലിൽ ഘോഷിച്ചാനന്ദിക്കുന്നു എന്ന്. എന്താണിതിന്റെ അർത്ഥം? അങ്ങനിക്ക് സഹായമായിരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് തുണയായി ദൈവമുണ്ട്. തന്റെ മക്കൾക്ക് ദൈവം സഹായകനായിരിക്കും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ സഹായകനായിരിക്കുന്നു എന്ന് വാക്ക് തന്നിരിക്കുന്നു. തുണ എന്ന് പറഞ്ഞാൽ കൂടെയിരുന്ന് സഹായിക്കുന്നവൻ. ദൈവം കൂടെയിരുന്ന് നിങ്ങളെ സഹായിക്കുന്നവനാണ്. ഇന്ന് നിങ്ങൾക്കെന്തോ ഒരു സഹായം വേണം. എന്തോ ഒരു കാര്യത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ, കുടുംബകാര്യത്തിൽ, അഥവാ നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച കാര്യത്തിൽ നിങ്ങളുടെ സഹായം വേണം. മനുഷ്യർ കൈവിടിഞ്ഞു, സഹായിക്കാനായി ആരുമില്ല എന്ന് വേദനിക്കുകയാണോ? ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കെന്ത് സഹായം വേണം ചോദിക്ക്, ഞാൻ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവം തുണയുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ചിറകിൻ നിഴലിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ സാധിക്കും. തുണയായിരിക്കുന്നുവെന്ന് ദൈവം വാക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നും സഹായം നേടണം. ദൈവം പറയുന്നു, നീ എന്നെ നോക്കി വിളിക്ക്, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ യേശുവേ എന്നെ സഹായിക്കണമേ, അങ്ങാണ് എന്റെ തുണ, അങ്ങെന്നെ സഹായിക്കണമേ, ഈ കാര്യത്തിൽ സഹായിക്കണമേ. ഇന്നേതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സഹായം വേണം. മക്കളുടെ കാര്യമായിരിക്കും, പഠിപ്പിന്റെ കാര്യമായിരിക്കും, ജോലിക്കാര്യമായിരിക്കും, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഒരു നിമിഷം കണ്ണടച്ച് യേശുവേ, അങ്ങെന്നെ സഹായിക്കുന്ന കൂട്ടാളിയാണ്, ഈ കാര്യത്തിൽ ഇന്നെന്നെ സഹായിക്കണമേ, ചെയ്തു തരണമേ എന്ന് പറഞ്ഞു നോക്കൂ. ഉടനെ അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കുമോ? ദൈവം സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്നെത്താൻ ബലിയായി കൊടുത്ത യേശുവിന് നിങ്ങളെ സഹായിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ അത് ചോദിക്കൂ. യേശുവേ, അങ്ങെനിക്ക് തുണയായിരുന്ന് സഹായിക്കുന്ന ദൈവമാകുന്നു, ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണമേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങയെ നോക്കി പ്രാർത്ഥിക്കുന്നു, എന്നെ സഹായിക്കണമേ, ഈ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.